Hi all, welcome back. Valare eluppathil thayaraakki edukkavunna valare ruchikaramayittulla wine aanu innathe recipe. Verum 10 divasam kondu enne namukku idu thayaraakki edukkan pattum. Idu nammal thayaraakkunnathu palayangodan palam upayogichittaanu. Appo adukondu thanne valare adhigam selavu kuranja reethiyil ellavarkkum thayaraakki edukkavunna nalla ruchikaramayittulla oru wine aanu idu. Appo idu engenaanu thayaraakkunnathu ennu nokkam. Appo adinu vendittu njan ivide palayangodan palam eduthu vechittundu. പാളയങ്കോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 3/4 കിലോ പാളയങ്കോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് 3/4 കിലോ തന്നെ പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഇതിനകത്തേക്ക് 1/2 കിലോയാണ് ഇടുന്നുള്ളൂ. ബാക്കി 1/2 കിലോ പിന്നീട് ഇടുന്നതാണ്. അതായത് 3 കപ്പ് പഞ്ചസാരയാണ് മൊത്തം വേണ്ടത്. ഇപ്പം ഞാൻ 2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 കപ്പ് നമുക്ക് ഇത് വൈനായി വന്നതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. 1 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട, പിന്നെ 3 ഗ്രാമ്പൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചെറുതായിട്ട് ഒന്ന് ചതച്ചിട്ട് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അതാ സ്പൈസസ് ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉടച്ചുടച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഈ നമ്മൾ ഇട്ട് വയ്ക്കാൻ ആ ഒരു കുപ്പി കിടന്നാൽ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ വെള്ളം വേണ്ടത് 750 ml ആണ്. കാരണം നമ്മൾ 3/4 കിലോ ആണല്ലോ പഴം എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളപ്പിച്ച് ആറ്റിയെടുത്ത വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഉണങ്ങിയ പാത്രങ്ങൾ, ഉണങ്ങിയ പാത്രം, ഉണങ്ങിയ തവി ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. അല്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോവും. പിന്നെ ഈ തവിയൊക്കെ ആണെങ്കിൽ കഴിവതും കറികളിലൊക്കെ ഉപയോഗിച്ച തവിയൊന്നും ഉപയോഗിക്കരുത്. നല്ല തവി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇത് ഈ ഭരണിയിലിട്ടാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഭരണി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാ ആ പഴമൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇതിന് കുറച്ചൊരു ഗ്യാപ്പ് വിടണം. അതായത് 3/4 കിലോയ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു ഭരണി തന്നെയാണിത്. കാരണം കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 3/4 ഭാഗം ഒക്കെ ആയിട്ട് ഇത് നിറയാവുള്ളൂ. ബാക്കി കുറച്ച് ഭാഗം നമ്മൾ ഒഴിച്ചിടണം. അപ്പോൾ ഇനി ഇത് മൂടി വയ്ക്കണം. അപ്പോൾ മൂടി വയ്ക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ആദ്യം വയ്ക്കുവാണേ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ അടപ്പ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ല സീലായിട്ടിരിക്കും പോലെ തന്നെ ഇരുന്നോളൂ കേട്ടോ. നല്ലതായിട്ട് എന്താ പറയുക, എയർ ടൈറ്റ് കണ്ടെയ്നർ എന്നൊക്കെ പറയും പോലെ തന്നെ ഇരുന്നോളൂ. നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഏത് സമയത്താണോ നമ്മളിതിങ്ങനെ ഇട്ട് വയ്ക്കുന്നത് ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കണം. അങ്ങനെ 10-ാമത്തെ ദിവസം നമ്മുടെ വൈൻ റെഡിയാവുന്നതാണ്. അപ്പോൾ ഇനി അത് ഇത് അധികം വെളിച്ചമൊന്നുമില്ലാത്ത എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. 2-ാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഇതിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതണ്ട, ഇതെല്ലാം നല്ല പോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്ലീനായി താഴേക്ക്. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോ ഏത് പാത്രങ്ങളൊക്കെ എടുത്താലും നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ വന്നിട്ട് എടുക്കാനായിട്ട്. അതുപോലെ ഇത് വേണമെങ്കിൽ നമുക്ക് തുണി ഇട്ടിട്ട് അതിനകത്തോടെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തുണിയൊന്നും ഉപയോഗിക്കുന്നില്ല, നേരെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ അത്രയും പഴം ഇട്ടെങ്കിലും ഇത്ര വേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇത് ഇത്രയും വൈൻ കിട്ടിയിട്ടുണ്ട്.
ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പൊട്ടിത്തെറിച്ചു കിട്ടും, അപ്പൊ കുറച്ചൊന്ന് മാറി നിന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. അപ്പൊ അതായത് ഇപ്പൊ കാരമൽ സിറപ്പ് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഈ വൈനിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യണത്. അപ്പൊ ഇനി അതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടില്ലേ. അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരിക്കാട്ടോ. അപ്പൊ ഞാനിതിപ്പോ ഒന്നുകൂടി ഒന്ന് അരിച്ചു വെക്കുകയാണ്. കുറച്ചൊരു ചെറിയ അരിപ്പയിലൂടെയാണ് ഇപ്പൊ അരിക്കണേ കേട്ടോ. അപ്പൊ ഒട്ടും ആ ഒരു ഇതൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിട്ടേ. അപ്പൊ എന്ത് പാത്രം എടുത്താലും ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ഇനി ഇത് ഈ ബോട്ടിലൊക്കെ നിറച്ചു വെക്കാം. ഇതുപോലത്തെ ഒരു കുനിയിൽ വെച്ചിട്ട് നിറയ്ക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിന്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ കുപ്പി നിറയ്ക്കുമ്പോൾ അതായത് കുറച്ച് ചെറിയൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. കാരണം വൈനല്ലേ, ചെറിയൊരു ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ കുപ്പിയിൽ നിറച്ച് വെക്കാനായിട്ട് കേട്ടോ. ഇത് നമ്മളെടുക്കുമ്പോൾ ഇപ്പോൾ ആ മൺഭരണിക്ക് പകരമായിട്ട് നമ്മുടെ ഇതുപോലെ ചില്ല് കുപ്പികളുണ്ടെങ്കിൽ അതിനകത്തും നമുക്ക് വൈൻ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ചെറിയ ഗ്ലാസ്സിൽ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനും. വൈൻ ഇതുപോലെ ചെറിയ ചെറിയ വയറിന്റെ അതായത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു വൈൻ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ്, അതുപോലെ തന്നെ കാണാനാണെങ്കിലും നല്ല ഭംഗിയല്ലേ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശംസ് ക്രിയേഷൻസ്.